ഇവിടെ ലീഗിന് പുറമേ മുസ്ലിം സമുദായത്തെ മലബാർ മേഖലകളെ ഒക്കെ സ്വാധീനിക്കാനുള്ള ഒരു ഇടത് സാധ്യതയായി ഈ ലീഗ് സമസ്ത തർക്കം രൂപം കൊള്ളുകയാണെങ്കിൽ ഉണ്ടായേക്കാവുന്ന ഒരു മതേതരവാദിയുടെ ആശങ്കയാണ് കാരശ്ശേരി മാഷ് മുമ്പോട്ട് വെച്ചത്. ഒന്ന്, പ്രിയാമ്പിളിൽ ഇന്ദിരാഗാന്ധി അമെൻമെൻറ്റ്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അമെൻമെൻറ്റിലൂടെ ചേർത്ത സെക്കുലറിസം എന്ന വാക്ക്, സെക്കുലർ എന്ന വാക്ക് അത് വേണമെങ്കിൽ മറ്റൊരു അമെൻമെൻറ്റിലൂടെ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ എടുത്തു കളയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ രാജ്യം നിൽക്കുമ്പോൾ ഇത്തരത്തിൽ പൗരോഹിത്യത്തിന് സ്വാധീനമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടലിലേക്ക് പോകരുത് എന്നതാണ് ലീഗ് സമസ്ത തർക്കങ്ങളുടെ ഒരു ആകത്തുകയായി രൂപം കൊള്ളുന്ന ആശങ്കയെ കാരശ്ശേരി മാഷ് അഡ്രസ്സ് ചെയ്തത്. അത് ശരിയല്ലേ? ഉദാഹരണത്തിന് ഇപ്പോൾ രക്തസാക്ഷിയായ സിദ്ധൻ ഓർമ്മയില്ലേ നമുക്ക്? അങ്ങനെ ഒരു നിലപാടെത്തിയാൽ എങ്ങനെ പൗരോഹിത്യത്തിനെതിരായി നമുക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ, പുരോഗമന ശക്തികൾക്ക് ഒരു നിലപാട് സ്വീകരിക്കാനാകും? ഇത്യാദി ചോദ്യങ്ങൾ അടക്കമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമസ്ത ലീഗ് പ്രശ്നത്തെ നിങ്ങൾ ഒരു സാധ്യതയായി കാണുന്നുണ്ടോ? ന്യൂനപക്ഷ സമൂഹത്തിലേക്കുള്ള ഒരു എൻട്രിക്ക്, അല്ലെങ്കിൽ ഒരു റീ എൻട്രിക്ക്, ശരിയത്ത് വിവാദത്തിനൊക്കെ മുമ്പുള്ള ഒരു കാലത്തെ പോലെ, ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളുണ്ട്, ആശങ്കകളുണ്ട്. മറുപടി പറയാം. അജിംഷാദ്, ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാൻ ഇത്തിരി വൈകിയാണ് ഈ ചർച്ചയിൽ എത്തിയിട്ടുള്ളത്. ഞാനൊരു പൊതുപരിപാടി കഴിഞ്ഞ് വളരെ ക്ഷീണിതനായിട്ടുമാണ് എത്തിയിട്ടുള്ളത്. ഞാനേറെ ബഹുമാനിക്കുന്ന എൻ്റെ അയൽനാട്ടുകാരനു കൂടിയായ എം എൻ കാരശ്ശേരി സാർ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ പൂർണ്ണമായി കേട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ അവസാന ഭാഗമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മുടെ ചർച്ചയുടെ വിഷയം ലീഗിനെ കൈവിടുന്ന സമസ്ത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പെട്ടെന്നാണ് ചർച്ചയിലേക്ക് കയറി വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആശങ്കയോടൊക്കെ ലീഗ് സമസ്ത തർക്കവും ലീഗ് സമസ്ത കൈവിടുന്നുണ്ടോ, തമ്മിലുള്ള തർക്കത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ചർച്ച. പക്ഷേ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രൂപം കൊണ്ടായേക്കാവുന്ന സാധ്യതകളെയും ആശങ്കകളെയുമാണ് ഒരു പ്യുവർ മതേതരവാദി എന്ന നിലയിൽ കാരശ്ശേരി മാഷ് വിമർശിച്ചത്. നമുക്ക് എല്ലാ തലങ്ങളിലേക്കും പോകാം. മനസ്സിലായി, മനസ്സിലായി, മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ചർച്ചയിൽ പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹം പങ്കുവെച്ച ആശങ്കയോടൊക്കെ ഞാൻ യോജിക്കുകയാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്ന് മതേതരത്വമൊക്കെ എടുത്തു കളയാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇനി വരാൻ പോകുന്ന ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ അങ്ങനെ ഒന്ന് സ്വപ്നം കാണേണ്ട എന്ന് അദ്ദേഹം പറയുന്ന ആ ഭീതിതമായ അവസ്ഥയോട് ഞാൻ യോജിക്കുകയാണ്. കാരണം വല്ലാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം അദ്ദേഹത്തെ തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തെ തിരുത്താൻ മാത്രമല്ല, പണ്ഡിതനൊന്നുമല്ല ഞാൻ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞു, ഞാൻ എവിടെയോ വായിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, വെള്ളിയാഴ്ച പരീക്ഷ മാറ്റിവെക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ സമസ്തയുടെ തന്നെ വിദ്യാർത്ഥി സംഘടന എസ് കെ എസ് എസ് എഫ് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഈ 24 ചാനലിലാണ് ആ ന്യൂസ് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും കൗതുകകരമായ കാര്യം, അങ്ങനെ ഒരു ആവശ്യം എസ് കെ എസ് എസ് എഫ് ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ വാർത്ത വ്യാജമാണ്. പക്ഷെ വ്യാജമായ ഈ വാർത്ത അച്ചടിച്ച് വന്നപ്പോഴേക്കും എന്തായി, അത് ബി ജെ പി ആകെ പ്രചരിപ്പിച്ചു. വെള്ളിയാഴ്ചയിൽ അവധി വേണം എന്ന് ഒരു സുന്നി വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം എന്നാണല്ലോ അവർ പറയാം, മുസ്ലിം വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വലിയ അപകടമാണ്. അപ്പോഴേക്കും ഞായറാഴ്ച എന്താണ് ക്യാമ്പുകളോ മറ്റോ നടത്താൻ പാടില്ല, സ്പോർട്സുകൾ നടത്താൻ പാടില്ല എന്ന് ക്രിസ്ത്യൻ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിശ്ചയിച്ചിട്ടുണ്ടോ. പക്ഷേ എസ് കെ എസ് എസ് എഫ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, അവരങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല. ഞാനിത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടത് അതുകൊണ്ടല്ല, തെറ്റിദ്ധാരണ ജനകമായ അത്തരം വാർത്തകൾ അത് പോലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാ പറഞ്ഞു. കാരണം ഒരു പട്ടാളക്കാരനെ കെട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞ് ആ രൂപത്തിൽ വർഗീയതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിഷയം സമസ്തയും ലീഗും തമ്മിലുള്ള വിഷയമാണ്. ആ സമസ്തയും ലീഗും തമ്മിലുള്ള വിഷയത്തില് സമസ്തയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തോ പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ടെന്നോ പണ്ഡിതന്മാരോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയമെങ്കിൽ അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നയമില്ല. കാരണം 1957 സി പി എം അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ കേരളത്തിൽ നടപ്പാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 1957 ഏപ്രിൽ 5 ഇ എം എസ് സർക്കാർ അധികാരത്തിൽ വന്ന് ജൂലൈ 7 ഇ എം എസ് സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമം, മലബാറിലെ മുസ്ലിം പള്ളികൾ ഉണ്ടാക്കാൻ വളരെ പ്രയാസമുണ്ടായിരുന്നു. അത് ബ്രിട്ടീഷുകാർ നിയോഗിച്ച 1921 കലാപകാലത്ത് പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ച് കലാപം നടക്കുന്നു. പിന്നെ ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കലാപം നടക്കുന്നു. ആലി മുസ്ലിയാർ കോൺഗ്രസ്സുകാരാണ്, തികച്ച കോൺഗ്രസ്സുകാരാണ്. ഗാന്ധിജി കോഴിക്കോട് പ്രസംഗിക്കാൻ വന്നപ്പോൾ ആ പ്രസംഗം കേൾക്കാൻ മുൻനിരയിൽ ഉണ്ടായിരുന്ന ആളാണ് ആലി മുസ്ലിയാർ.
ആ ആലി മുസ്ലിയാർ പള്ളി കേന്ദ്രീകരിച്ചാണ് ഈ പിന്നെ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് ഇനി പള്ളികൾ ഉണ്ടാക്കാൻ പാടില്ല, മദ്രസകൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. 1950 വന്ന EMS ഗവൺമെന്റ് ആ നിയമം മാറ്റി. സത്യത്തിൽ ഇന്ത്യ കോൺഗ്രസിന്റെ അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് മാറ്റിയില്ല, ലീഗിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന മദിരാശി ഗവൺമെന്റിലെ സ്വാധീനം ഉപയോഗിച്ചിട്ടും ലീഗ് മാറ്റിയില്ല. ആ നിയമം മാറ്റിയത് EMS സർക്കാരാണ്. EMS സർക്കാർ നാട്ടിലെ പണ്ഡിതന്മാരുടെ മുമ്പിലോ മത നേതാക്കന്മാരുടെ മുമ്പിലോ കീഴടങ്ങിയാണോ, അല്ലെങ്കിൽ അവർക്ക് ഒരു അവസാനം ചെയ്തു കൊടുത്താണോ? അല്ല, മുസ്ലിം മതവിശ്വാസികൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ എടുത്തു കളഞ്ഞു. ഇപ്പൊ നേർച്ച, മലപ്പുറം നേർച്ച, ഇപ്പൊ സുന്നികളിൽ തന്നെ ജഫരി തങ്ങളടക്കം, പാണക്കാട് തങ്ങളടക്കമുള്ള വിഭാഗം, മഹാഭൂരിപക്ഷം വരുന്ന വിഭാഗമാണ് സുന്നികൾ. ആ സുന്നികളാണ് നേർച്ചക്ക് പോവുക, മുജാഹിദുകൾ നേർച്ചക്കെതിരാണ്, ജമാഅത്തെ ഇസ്ലാമി നേർച്ചക്കെതിരാണ്. പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ നേർച്ച, കുണ്ടോട്ടി നേർച്ച പോലുള്ള പല നേർച്ച ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നേർച്ചയായിരുന്നു മലപ്പുറം നേർച്ച. മലപ്പുറം നേർച്ച ബ്രിട്ടീഷുകാർ നിർത്തലാക്കി. 1957 EMS ഗവൺമെന്റ് മലപ്പുറം നേർച്ച പുനഃസ്ഥാപിച്ചു. അതിന്റെ അർത്ഥം ഈ നേർച്ച എന്നൊക്കെ പറയുന്നത് നമുക്ക് അങ്ങനെ പിന്നെ ഒരു പുരോഗമന ചിന്താഗതി വെച്ച് നോക്കുകയാണെങ്കിൽ നേർച്ചയുമായി യോജിച്ചു പോകാൻ പൂർണ്ണമായി പുരോഗമന ചിന്താഗതിക്കാർക്ക് കഴിഞ്ഞോളുന്നില്ല. പക്ഷേ അത് നാട്ടിൽ നടക്കുന്ന ഒരു ആചാരമാണ്. അതുകൊണ്ട് 1957 EMS സർക്കാർ നമ്മുടെ നാട്ടിൽ നേർച്ച പുനഃസ്ഥാപിച്ചു. അവർ തന്നെയാണ് MSP മുസ്ലിങ്ങൾക്ക് പ്രവേശനം കൊടുത്തത് ഒക്കെ ഉണ്ടായത്. കാരണം മലബാർ കലാപം അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു പോലീസാണ് MSP. നമ്മുടെ നാട്ടിൽ ഒരു പോലീസിന് മാത്രമേ സ്പെഷ്യലിനുള്ളൂ, MSP, മലബാർ സ്പെഷ്യൽ പോലീസ്. അതിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു. ആ നിയമം തിരുത്തിയത് EMS ഗവൺമെന്റ് ആണ്. അപ്പൊ ഇതൊന്നും പൗരോഹിത്യത്തിന് കീഴടങ്ങുന്ന ലക്ഷണമല്ല. പള്ളികൾ ഉണ്ടാക്കുന്നതിന് പൗരോഹിത്യത്തിന് കീഴടങ്ങി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ വിഭാഗം ഏറ്റവും കൂടുതൽ 1921 അടിച്ചമർത്തപ്പെട്ട വിഭാഗം അവരായത് കൊണ്ടാണ്. ഇപ്പൊ 1921 മലബാർ കലാപം 1946 സ്വാതന്ത്ര്യത്തിന് മുമ്പ് പെരിന്തൽമണ്ണയിൽ വെച്ച് അതിന്റെ 25th വാർഷികം ആചരിച്ച പാർട്ടിയാണ് CPM. വലിയ വിമർശനയിൽ ഏറ്റവും അങ്ങട്ടിരുന്നു. എന്താ കാരണം? 1921 വർഗീയ കലാപമാണ് എന്ന് RSS നാടായ നാട് മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്താണ്? ആഹ്വാനവും താക്കീതുമെന്നാണ്. ആഹ്വാനം എന്ന് പറഞ്ഞാൽ കർഷക സമരം. അതൊരു വലിയ കർഷക സമരമാണ്. ജന്മിത്തത്തിനെതിരെയുള്ള, മുതലാളിത്തത്തിനെതിരെയുള്ള, സാമ്രാജ്യത്തിനെതിരെയുള്ള ആ സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനുള്ള ആഹ്വാനം. അതിന്റെ കൂടെ ഒരു വാക്കുകൂടി CPM പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി താക്കീത് എന്ന വാക്ക്. എന്താ കാരണം? ആ കലാപം ഇടക്ക് വഴിമാറിപ്പോയിട്ടുണ്ട്. അത് പിന്നെ അമുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്, മതമാറ്റത്തിനുള്ള ശ്രമം നടന്നിട്ടുണ്ട്, അത് രണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ 1921 കലാപം നടക്കുമ്പോൾ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നേ ഉള്ളൂ, വിരലിലുണ്ടാവുന്ന ആളേ ഉള്ളൂ. പക്ഷെ പാർട്ടി ഒരു നിലപാടെടുത്തു. അതേസമയത്ത് ഇന്ത്യയിൽ മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗ് 1921 ബന്ധപ്പെട്ടിട്ട് എന്ത് നിലപാടെടുത്തു? 1921 100th വാർഷികം 2021 ആചരിക്കാൻ ലീഗും SDPI ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഉണ്ട്. അന്ന് ജമാഅത്തെ ഇസ്ലാമി നാട്ടിലുണ്ട്, അന്ന് മുസ്ലിം ലീഗ് നാട്ടിലുണ്ട്. അവരൊന്നും ചെയ്തില്ല. അതേസമയത്ത് ഇത് വർഗീയ കലാപമാണ് എന്ന് ബ്രിട്ടീഷുകാർ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചപ്പോൾ മഹാനായ ലെനിൻ, പിന്നെ പ്രമുഖനായ ഒരു എഴുത്തുകാരുണ്ട്, അയാളുടെ പേര് നാവും തുമ്പത്തുനിന്ന് അനുപം മുഖർജി എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്, പേര് തെറ്റിയാ തിരുത്താൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം മലബാറിൽ വരികയും ഇത് അന്വേഷിക്കുകയും മഹാനായ ലെനിന് റിപ്പോർട്ട് നൽകുകയും അങ്ങനെ ലെനിൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള മലബാറിൽ ഒരു വലിയ സായുധ വിപ്ലവം നടന്നു, കർഷകരുടെ വിപ്ലവം എന്നാ പറഞ്ഞത്. എന്നിട്ട് അവരൊരു നാട് സ്ഥാപിച്ചു, ആ നാടിന്റെ പേര് മലയാള നാട് എന്നാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെയും വർഗീയവൽക്കരിച്ച് ഇപ്പൊ RSS ചിത്രീകരിക്കുന്നുണ്ട്, 1921 പിന്നെ CPM അനുകൂലിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. 1921 രണ്ടും വളരെ വ്യക്തമായി പറഞ്ഞ പാർട്ടിയാണ്. അപ്പൊ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പം അതിനൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യ കാലഘട്ടങ്ങളിൽ മുതൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വിഷയം ജഫരി തങ്ങളാണ്. ജഫരി തങ്ങൾ ചിത്രത്തിൽ വരുന്ന എന്താണ്? കേരളത്തിലെ ഞാൻ പറഞ്ഞില്ല ഏറ്റവും വലിയ സുന്നി സംഘടന ആണ് ഒന്ന്, പിന്നെ AP വിഭാഗവും ഒന്ന് EK വിഭാഗവും. ഈ രണ്ട് വിഭാഗം കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ വളരെ കുറഞ്ഞ ശതമാനമാണ് വരുന്നത്. അതിൽ സ്വാഭാവികമായി AP വിഭാഗത്തിന് ഒരു പേര് തന്നെ ഉണ്ടായിരുന്നു, അരിവാൾ സുന്നികൾ. കാരണം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നയത്തോട് വ്യതിചലിച്ചുകൊണ്ടാണ് അവർ സുന്നി എന്ന് പറയുന്ന മതസംഘടനയുടെ പ്രവർത്തനവുമായി മാത്രം നടന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം പറയുന്നൊന്നും അവർ കേട്ടില്ല. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ നേതൃത്വം അല്ല പ്രശ്നം, ഞങ്ങൾക്ക് സുന്നികളുടെ പ്രശ്നമാണ്. അവർ സുന്നികളുണ്ടായി. അപ്പൊ സ്വാഭാവികമായി അവരെ മുസ്ലിം ലീഗ് ആക്രമിച്ചപ്പോ അതിനെ പ്രതിരോധിക്കാൻ ചില സ്ഥലങ്ങളിലൊക്കെ CPM ആളുകൾ ചേർന്നിട്ടുണ്ട്. CPM ആളുകൾ എന്ന് പറഞ്ഞാൽ AP സുന്നി വിഭാഗക്കാരായ CPM ആളുകളുണ്ട്, അവർ അതിൽ ചേർന്നിട്ടുണ്ട് എന്നുള്ള സ്വഭാവമാണ്. അതുകൊണ്ട് അരിവാൾ സുന്നി എന്നുള്ള ഒരു പേരുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ സുന്നി വിഭാഗത്തിന്റെ ജഫരി തങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങുന്ന എവിടെയാണ്? ഇന്ത്യ രാജ്യത്ത് BJP അധികാരത്തിൽ വന്ന് അവർ മുസ്ലിങ്ങൾക്കെതിരെയുള്ള പിന്നെ പൗരത്വ നിയമമടക്കമുള്ള വളരെ എന്താ പറയാ, അടിച്ചൊതുക്കാനുള്ള വളരെ പിന്നെ അവരുടെ ശരിയായ ഫാസിസ്റ്റ് മുഖം കാണിച്ചുകൊണ്ടുള്ള പൗരത്വ നിയമം വന്നു. ആ പൗരത്വ ബില്ലിനെതിരെ കേരളത്തിൽ വലിയ പ്രക്ഷോഭം നടന്നു. ഇന്ത്യൻ പാർലമെന്റിൽ പിന്നെ ലീഗിന്റെ മെമ്പർമാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ
ഇന്ത്യൻ പാർലമെന്റിൽ വോട്ടെടുപ്പിന് പോലും ആരിഫ് അടക്കമുള്ള സി പി എമ്മിന്റെ ആളുകൾ മാത്രം നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ടത് വോട്ട് പിന്നെ അവിടെ ഉണ്ടായില്ല. കോൺഗ്രസിന്റെ ആളുകൾ എന്ത് ചെയ്തു, ഞങ്ങൾ ബഹിഷ്കരിക്കാന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ച് പോകുന്ന സമയത്ത് പാർലമെന്റിന്റെ അകത്ത് നിന്ന് ബി ജെ പിക്കാരുടെ മുഖത്ത് നോക്കി പൗരത്വ ബില്ലിനെതിരെ സംസാരിക്കാനുള്ളത് സി പി എം ആണ് എന്ന് വളരെ വ്യക്തമായ ബോധ്യം വന്നതുകൊണ്ട് കേരളത്തിൽ പിന്നെ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ നെഞ്ചു വിരിച്ച് കാവൽ നിൽക്കുന്നത് സി പി എം ആണ് എന്ന പൊതുബോധത്തിൽ നിന്നാണ് തങ്ങളടക്കമുള്ള ജെഫ്രി തങ്ങളടക്കമുള്ള ആളുകൾ സി പി എമ്മിന്റെ വേദി പങ്കിടാൻ തയ്യാറായത്. പൗരത്വ പ്രശ്നത്തിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ട ഒരു സമയത്ത് അവരുടെ മുമ്പിൽ യാതൊന്നും മറ്റൊന്നും വില കൽപ്പിക്കാതെ ഞങ്ങളുണ്ട് കൂടെ, നിങ്ങൾ ഭയപ്പെടണ്ട, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയെ കണ്ടു. ആ പൗരത്വ ബില്ല് ഈ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് അവരുടെ മുമ്പിൽ ഉറച്ചു പറഞ്ഞു. അവർക്കറിയാം പിണറായി വിജയൻ പറഞ്ഞാ പറഞ്ഞതുപോലെ പ്രവർത്തിക്കും. മലപ്പുറം ജില്ല ഉണ്ടാക്കാൻ 67 ഇ എം എസ് ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് എതിരായിരുന്നു, ആർ എസ് എസ് എതിരായിരുന്നു, പക്ഷേ സി പി എം തീരുമാനിച്ചു. അതിൽ ലീഗ് വന്ന ചരിത്രമൊക്കെ നമുക്ക് പിന്നെ പറയാം. അത് നടപ്പിലാക്കിയ ബോധം കൃത്യമായ അറിവുള്ളത് കൊണ്ട് പൗരത്വ ബില്ലിലടക്കം മതന്യൂനപക്ഷങ്ങളുടെ കൂടെ ഉറച്ചു നിന്ന പിന്നെ പാർട്ടിയാണ് സി പി എം എന്ന ബോധ്യത്തിൽ സി പി എമ്മിന്റെ ഒരു പൊതുപരിപാടി, ആ പരിപാടിയിൽ പിന്നെ വിവിധ മുസ്ലിം മത വിഭാഗത്തിലെ വിവിധ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ജെഫ്രി തങ്ങൾ വന്നപ്പോൾ പലരുടെയും നെറ്റി ചുളിഞ്ഞു. കാരണം ഇന്ന് വരെ ആ പ്രസ്ഥാനം ലീഗ് പറയുന്നതിനപ്പുറം പോകില്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു. പാണക്കാട് തങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്, അതുകൊണ്ട് അതിനപ്പുറം പോകില്ല എന്ന ആ ധാരണ മലപ്പുറത്തെ ഒരു പൊതുയോഗത്തിൽ വെച്ച് തിരുത്തപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് വഖഫ് അടക്കമുള്ള കാര്യങ്ങളിലെ വലിയ പ്രശ്നങ്ങൾ വന്നത്. വഖഫിൽ കൃത്യമായി നമുക്കറിയാം ലീഗിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളടക്കം കോടികളുടെ തട്ടിപ്പ് നടത്തിയത്, നമ്മളെ കുറ്റിക്കാട്ടിരി എത്തിക്കാൻ അടക്കം, ഞാനിപ്പോ അതിന്റെ വിശദീകരണത്തിലേക്ക് അടക്കുന്നില്ല, അവരൊക്കെ പിടിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ മുഖ്യമന്ത്രിയുമായി ഇതിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ജെഫ്രി തങ്ങൾ നേരിട്ട് ഫോണിൽ സംസാരിച്ചെന്നും അദ്ദേഹത്തിന് നിങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് വഖഫിന്റെ കാര്യമായതുകൊണ്ട് അത് മുസ്ലിം സംഘടനകളുമായി സംസാരിച്ച് നിങ്ങളെ കൂടി ബോധ്യപ്പെടുത്തി അതിന്റെ നേരായ മാർഗത്തിലേക്ക് നടക്കുകയുള്ളൂ എന്നൊക്കെ ജെഫ്രി തങ്ങൾ പറഞ്ഞപ്പം പിന്നെ അത് ഇവിടെ മുസ്ലിം ലീഗിന്റെ ആളുകളുടെ നെറ്റി വിളിച്ചു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മതമല്ല പ്രശ്നം, അവരെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് പ്രശ്നം. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ ലീഗിന് പ്രശ്നമില്ലായിരുന്നു. ഗുജറാത്തിൽ കലാപം ഉണ്ടായപ്പോൾ അന്ന് ലീഗിന്റെ വലിയ വാചകമടി പ്രസംഗിക്കാരനാണ് കെ എം ഷാജി. തന്റെ നെറ്റിയിലെ സിന്ദൂര തിലകത്തിനപ്പുറം ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഒരു തരിമ്പ് പോലും ഇല്ലാത്തവനാണ് നരേന്ദ്രമോദി. ഗുജറാത്തിന്റെ മണ്ണിൽ നിങ്ങൾക്ക് പിന്നെ പള്ളി മിനാരങ്ങൾ കാണാം, ഇപ്പോഴും ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കാണാം. ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങൾ ഗുജറാത്തിനെ പറ്റി വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ മോദിക്കനുകൂലമായി സംസാരിച്ച ഷാജിയുടെ പാർട്ടിക്ക് ചെറിയൊരു വേദനയുണ്ടാവും. മതസംഘടനകളുടെ നേതാക്കൾ അവരുടെ കലവരയങ്ങളിൽ ഒതുങ്ങുന്നില്ല. അങ്ങനെ ഒതുങ്ങാതെ അവർക്ക് നേരിട്ട് സംവദിക്കാനും അവർക്ക് പറയാനുമുള്ള ഒരു അവസരം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായി. സഖാവ് പിണറായി അവരുമൊക്കെ ആയിട്ട് നേരിട്ട് സംസാരിക്കാനിടയായി. അല്ലാതെ പൗരോഹിത്യത്തിന് മുമ്പിൽ കീഴടങ്ങില്ല. ഇന്ത്യയിൽ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തുല്യമല്ല. ഭൂരിപക്ഷ വർഗീയത അധികാരമുള്ളതാണ്, ന്യൂനപക്ഷ വർഗീയത അധികാരം ഇല്ലെങ്കിലും അത് ഭൂരിപക്ഷ വർഗീയതക്ക് വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ന്യൂനപക്ഷ വർഗീയതയാണ്, ന്യൂനപക്ഷ സംഘടനകളല്ല. ന്യൂനപക്ഷ സംഘടനകളിലെ പണ്ഡിതന്മാരുടെ പ്രസ്താവന ഭൂരിപക്ഷത്തിന് വളരാനുള്ള അവസരം നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചു കൊടുത്തത് എന്റെ കാര്യം. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ അപകടകരമാണെങ്കിലും ഭൂരിപക്ഷ വർഗീയത ഏറെ അപകടകരമാകുന്നത് അതിന് ദേശീയതയുടെ പ്രച്ഛന്ന വേഷമുണ്ട് എന്ന് പറഞ്ഞത് ജയപ്രകാശ് നാരായണനാണെന്ന് തോന്നുന്നു. അതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് താങ്കൾ നിരീക്ഷിച്ചത്. ശരി, ഞാൻ തിരിച്ചെത്താം. ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ ലീഗും സമസ്തയും എന്നും ലീഗിന്റെ ഒരു വൃഷ്ടിപ്രദേശം ഒരു ക്യാച്ച്മെന്റ് ഏരിയയായി കണ്ടിരുന്ന സമസ്ത ലീഗിൽ നിന്ന് അകലുന്നു എന്ന വാർത്തകൾ എത്തുന്നു. അതിനെ ശരിവെക്കുന്ന പല ഘടകങ്ങളും ഇവ ഏറ്റവും